സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത. അടിയന്തര യോഗം വിളിച്ച റവന്യൂ മന്ത്രി അവധികളെല്ലാം റദ്ദാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. 24 മണിക്കൂറിനിടെ പെയ്തത് ഈ സീസണിലെ ഏറ്റവും കൂടിയ മഴ. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരളം മുതൽ മഹാരാഷ്ട്ര വരെ ന്യൂനമർദ്ദപാത്തിയും തെക്ക് പടിഞ്ഞാറൻ കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. 3 ദിവസം പെരുമഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. മഴ ശക്തമായതോടെ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ പ്രത്യേക യോഗം ചേർന്നു. ജില്ലാ കളക്ടർമാർ ഓൺലൈനായി പങ്കെടുത്തു. റവന്യൂ ഉദ്യോഗസ്ഥർ 3 ദിവസം അവധിയെടുക്കരുതെന്നും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ലീവ് എടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ലീവ് പൂർണ്ണമായും ക്യാൻസൽ ചെയ്യണം. ഈ 3 ദിവസങ്ങളിൽ അവരുടെ അധികാര പരിധി, വില്ലേജ് ഓഫീസറാണെങ്കിൽ വില്ലേജ് അധികാര പരിധിയിൽ, താലൂക്ക് ഓഫീസറാണെങ്കിൽ താലൂക്ക് അധികാര പരിധിയിൽ, മറ്റുദ്യോഗസ്ഥന്മാർ അവരുടെ റവന്യൂ അധികാര പരിധിയിൽ തന്നെ ക്യാമ്പ് ചെയ്യണം. വേറെ പുറത്തേക്ക് പോകാൻ അപകടം ഉള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് അവസരം ഉണ്ടാകരുത്. ആ വിധത്തിൽ നോക്കണം. സംസ്ഥാനത്തെ 6 നദികളിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയതായാണ് കേന്ദ്ര ജലകമ്മീഷന്റെ മുന്നറിയിപ്പ്. 5 ഡാമുകളിൽ നിന്നും മുൻകരുതലിന്റെ ഭാഗമായി ജലം പുറത്തേക്കൊഴുക്കി തുടങ്ങിയിട്ടുമുണ്ട്. നവമാധ്യമങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന പ്രചാരണം തടയാൻ കളക്ടർമാർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആ വിധത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരായി പിന്നെ വേണ്ട വിധത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കളക്ടർമാർക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. 9 ജില്ലകളിൽ NDRF സംഘം തയ്യാറായി നിൽക്കുന്നുവെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഈ കാലവർഷ സീസണിലെ സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ മഴ രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രത്യേക യോഗം ചേർന്നത്. 69.6 മില്ലിമീറ്ററാണ് 24 മണിക്കൂറിനിടയിൽ സംസ്ഥാനത്ത് പെയ്ത ശരാശരി മഴ. കോട്ടയത്തും വയനാട്ടിലുമാണ് ഏറ്റവും അധികം മഴ പെയ്തത്. കോട്ടയം കിടങ്ങൂരിൽ 199 മില്ലിമീറ്ററും കോട്ടയം താലൂക്കിൽ 174 മില്ലിമീറ്ററും വയനാട് പടിഞ്ഞാറത്തറയിൽ 165 മില്ലിമീറ്റർ മഴയും പെയ്തു. സംസ്ഥാനമാകെ 126 വീടുകൾ മഴയിൽ തകർന്നിട്ടുമുണ്ട്. ഇടുക്കി ദേവികുളത്തെ വിവിധ കുടുംബങ്ങളിൽ നിന്നായി 36 പേരെ ക്യാമ്പിലേക്ക് മാറ്റി. ജനം തിരുവനന്തപുരം.